Hi friends, PSC Cube in video like a lavarkum sogadam. Namal e video charge in the topic SCERT science in the law prastavana chodium. A chodium my bedapetta points umana SCERT science statement type question series le mupatrandam hagamani video SCERT science statement type question series le hagam unu mudal hagam upati unu varela video de playlist in the link thade description box il kodutirunda. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക അപ്പോൾ ആരംഭിക്കാം ഈ ചോദ്യം SCERT 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ് ചാപ്റ്ററിന്റെ പേര് ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് ചോദ്യം പരിചയപ്പെടാം ചുവടെ തന്നിരിക്കുന്നവയിൽ പ്ലാസ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഒന്ന് ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്തഭാഗം രണ്ട് രക്തത്തിന്റെ 55% പ്ലാസ്മയാണ് മൂന്ന് പ്ലാസ്മ ഇളമഞ്ഞ നിറമുള്ള ദ്രാവകമാണ് നാല് ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശത്തിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കണം ഇനി ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സ് ചർച്ച ചെയ്യാം ആ ഫാക്ട്സ് ചർച്ച ചെയ്തതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം രക്തകോശങ്ങൾ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ് പ്ലാസ്മയാണ് ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പ്ലാസ്മയാണ് എന്ന് മനസ്സിലാക്കണം ഇനി പ്ലാസ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം രക്തത്തിൻ്റെ 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ് പ്ലാസ്മ ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ അത് പഠിക്കണം രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത് രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത് ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം ആദ്യത്തെ പ്രസ്താവന ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്തഭാഗമാണ് പ്ലാസ്മ എന്ന് ഇവിടെ പറയുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് പ്ലാസ്മ ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നു നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഇവിടെ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് നാല് പ്രസ്താവനകളും ശരിയാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ PSC വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്